1990ൽ പുറത്തിറങ്ങിയ പി പത്മരാജന്റെ ഇന്നലെയിലെ സാമൂലച്ചായൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ കെ സുധാകരനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ശിവരാമണി സംവിധാനം ചെയ്ത തിമിരം എന്ന ചിത്രത്തിലൂടെ സെവൻത് ആർട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിരിക്കുകയാണ്. അദ്ദേഹം വൺ മിനിറ്റോട് സംസാരിക്കുന്നു. പി പത്മരാജൻ്റെ സാമൂഹൽ അച്ചാനിൽ നിന്ന് ഇന്നലെയിലെ അച്ഛൻ കഥാപാത്രത്തിലേക്ക് ഏറെ ദൂരമുണ്ട്. എന്താണ് ഈ നീണ്ട ഇടവേളയ്ക്ക് കാരണം? തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവുണ്ട്. ഒരു 29 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ. ഈ ഗ്യാപ്പ് സത്യത്തിൽ 90ൽ ഇന്നലെ എന്ന സിനിമ എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിരുന്നു. അത് ഞാൻ ഓഡീഷന് പോയി, എന്നെ തിരഞ്ഞെടുത്തു. ഷൂട്ട് കഴിഞ്ഞപ്പോഴൊക്കെ അന്ന് ഇത്തരം മോണിറ്റർ സംവിധാനമൊന്നുമില്ല. അത് ചെന്നൈ പോയിട്ട് മദ്രാസിൽ പോയിട്ട് അതിൻ്റെ റഷ് കണ്ടതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം റിലീസായപ്പോൾ പടം ഹിറ്റായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. ധാരാളം ഓഫർ എനിക്ക് വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു 15 വർഷം അബുദാബിയിലും പിന്നെ ഒരു 30 വർഷം ഖത്തറിലും, അങ്ങനെ 45 വർഷം നീണ്ടു നിൽക്കുന്ന ഗൾഫ് ജീവിതമാണ്. ഞാൻ ശരിക്കും ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഞാൻ നാടകത്തിൽ നിന്ന് ഇപ്പോഴും നാടകം ചെയ്യുന്നുണ്ട്. നാടകത്തിൽ തന്നെ നിൽക്കുന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഒരു അവസരം കിട്ടി. ആദ്യത്തെ പടം കഴിഞ്ഞപ്പോൾ കുറേ ഓഫേഴ്സ് ഇങ്ങനെ വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അല്പം പകച്ചു നിന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം കളഞ്ഞിട്ട് സിനിമയിലേക്ക് പോയാലോ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉടനെ ഒരു ജീവിതം പിന്നിൽ കിടപ്പുണ്ട്. കൊച്ചുകുട്ടികളാണ്, അവിടെ എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ജീവിതം വേണോ കല വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ എന്നെ ഉപദേശിച്ചത് എൻ്റെ ഗുരുവാണ്. സാറാണ് പറഞ്ഞത്, ഇപ്പോൾ ജോലിയും സെറ്റപ്പൊന്നും കളഞ്ഞിട്ട് വരണ്ട, വർഷത്തിൽ ഞാനൊരു പടം ചെയ്യും, അതിനൊരു വേഷമുണ്ടോ, അത് മതി. ആ ഗുരുവിൻ്റെ ഉപദേശം കേട്ട് ഞാൻ ഗൾഫിലേക്ക് മടങ്ങി. അത് തീർച്ചയായിട്ടും അതൊരു നല്ല നിർദ്ദേശമായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അനവധി നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ 91 സാറങ്ങ് പോയി. സാറ് പോയതോടുകൂടി എൻ്റെ സത്യത്തിൽ എൻ്റെ സിനിമാ മോഹം അവിടെ അവസാനിച്ചു. ഞാൻ ഒരു അനാഥനായി എന്നൊരു തോന്നൽ എനിക്ക് അപ്പോഴാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ അവധിക്ക് വരുമ്പോഴും ഈ സാധാരണ ഈ ഷൂട്ടിങ്ങൊക്കെ ഖത്തറിലും UAEയിലുമൊക്കെ നടക്കുമ്പോഴൊക്കെ എനിക്ക് അവസരം കിട്ടിയിരുന്നു. ഞാൻ ഏകദേശം 1 ഡസനോളം പടം, ഇതെൻ്റെ 12ാമത്തെ പടമാണ് തിമിരം, ചെയ്തിരുന്നു. പക്ഷേ ആ ഇന്നലേക്ക് ശേഷം ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയൊരവസരമാണിത്. ഇതിൻ്റെ സംവിധായകൻ വളരെ കൃത്യമായി ഒരു എന്താ പറയുന്ന ഒരുപാട് സവിശേഷതകളുള്ള ഒരു കഥാപാത്രമാണ്. അതായതൊരു ത്രൂഔട്ട് നെഗറ്റീവ് ഗ്രേഡിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത്തരം ക്യാരക്ടറൊന്നും താരങ്ങളാരും എടുക്കാറില്ല, കാരണം കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. അത് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഭംഗിയായിട്ട് ചെയ്യിപ്പിച്ചു. ആ വേഷത്തിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി, ശ്രദ്ധ കിട്ടി. ഇനി ഞാൻ തീർച്ചയായിട്ടും ഈ മലയാള സിനിമയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ്. ആ ഗ്യാപ്പ് ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത്. 10-29 വർഷത്തെ ഗ്യാപ്പ്, ഇന്നലെയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൽ നിന്ന് ഒരു സാമ്യമില്ലാത്ത വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. ഒരുപക്ഷെ അത്രയും സമയം എനിക്കിത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പല സിനിമകൾ കാണുകയും പല സിനിമകൾ ചെയ്തും ഒക്കെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത്. എങ്കിൽ തന്നെയും നാടകരംഗത്തുനിന്ന് ആർജിച്ച ആ ഒരു ശക്തിയുണ്ടല്ലോ, അത് എൻ്റെ ക്യാരക്ടർ ബിൽഡപ്പിനെ ഒരുപാട് സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിയേറ്ററും സിനിമയും രണ്ട് ലോകങ്ങളാണ്. തിയേറ്റർ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം. തിയേറ്ററും സിനിമയും രണ്ട് ലോകമാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഭിനയമാണ്. അതിനാ മീഡിയ നൽകുന്ന ആവശ്യപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും പാലിക്കേണ്ട ആ ഒരു ഫ്രെയിമിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത്. സിനിമ കുറച്ച് ഫാസ്റ്റാണ്, സീരിയൽ കുറച്ചുകൂടെ സ്ലോ ആണ്. അങ്ങനെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ രണ്ടും, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ തിയേറ്റർ, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവാദിക്കുന്ന ഒരു കലാരൂപമാണ്. അവിടെ നിങ്ങൾക്ക് തിയേറ്ററിൽ പടം റിലീസാകാൻ കാത്തിരിക്കേണ്ട, നല്ല പെർഫോമൻസ് ചെയ്താൽ അപ്പം കിട്ടും കൈയിടി. അതാണ് സിനിമ, നേരിട്ട്
നേരിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു ഒരു സംവദിക്കാനുള്ള ഒരു ഒരു മാധ്യമമാണ് നാടകം. ആ നാടകത്തിന് ഒരുപാട് ത്യാഗം ആവശ്യമാണ്. കാരണം ഒരു ക്യാരക്ടറെ നമ്മൾ പിന്നെ മനസ്സിലിട്ട് രൂപപ്പെടുത്തി, അത് പലപ്പോഴും നമ്മളൊരു ക്യാരക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് പല ആവർത്തി വായിച്ച് സംവിധായകൻ തീർച്ചയായിട്ടും നമുക്കൊരു രൂപം തരും, ഇതാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടറെ നമ്മൾ മനസ്സിലാക്കിട്ട് ബിൽഡപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റിന് ഒബ്സർവേഷൻ പറയുന്നു വേണമെന്ന് പറയുന്നത് വളരെ സത്യമാണ്. നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പല ആളുകളും ചിലപ്പോൾ ഈ കഥാപാത്രവുമായിട്ട് രൂപസാദൃശ്യമുള്ള പല ആളുകളെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അവരുടെ പിന്നെ അവരുടെ രീതികളും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെങ്ങനെ നടക്കുന്നു, അവരുടെ അംഗവിക്ഷേപം, സംഭാഷണം, ഇതെല്ലാം നമ്മൾ ഉള്ളിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, സംവിധായകൻ പകർന്നു തരുന്ന അറിവ്, ഇതാണ് ക്യാരക്ടർ. രണ്ട്, നമ്മൾ കണ്ടുമുട്ടിയ നമ്മുടെ ഒബ്സർവേഷനിൽ കണ്ടുമുട്ടിയ ചിലരെങ്കിലും സാദൃശ്യമുള്ള ചിലരെങ്കിലും ഉണ്ട്, അവരുടെ ആ കംപ്ലീറ്റ് കുറേയൊക്കെ സാംസ്വീകരിച്ചെടുക്കുക. മൂന്ന്, ആ കലാകാരൻ്റെ ഉള്ളിൽ നിന്ന് അത് വരുന്ന ഒരു ബിൽഡപ്പ്, അതാണ് നാടകത്തിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഈ ഞാൻ കലാരംഗം എൻ്റെ ഈ നാടകരംഗം മുഴുവൻ ഗൾഫിലായിരുന്നു. അവിടെ പോകുമ്പോൾ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് വലിയ കണ്ണടയുടെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറഞ്ഞ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ഡയലോഗൊക്കെ ബൈഹാർട്ടായിട്ട് പഠിച്ച ആ ഒരു 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 എന്താ പറയുക, ഒരു കണ്ടിന്യൂറ്റിയിലാണിത് കാര്യങ്ങൾ പോകുന്നത്. സിനിമയിൽ അതല്ലല്ലോ, ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അത് നാടകം തീർച്ചയായിട്ടും ഒരു ഈസി ജോബല്ല. അതിന് സ്വന്തമായിട്ട് ഒരു പ്രതിഭ, അദ്ദേഹത്തിൽ തന്നെ നാടകത്തിൻ്റേതായ ഒരു 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 കഴിവുണ്ടായിരിക്കണം. പിന്നെ രണ്ട്, അതിന് ഒരുപാട് അധ്വാനം ആവശ്യമാണ്. ഒന്ന് തെറ്റിപ്പോയാൽ തിരുത്താൻ നിർത്തിയില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംവിധായകൻ പോലുമില്ല, ആ നടൻ മാത്രമാണ് മാധ്യമം. അതുകൊണ്ട് നാടകത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളാണ്. സിനിമയെ കുറച്ച് കാണുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, അധ്വാനം നാടകത്തിൻ്റെ വളരെ വലുതാണ്. 4 മാസമൊക്കെ റിഹേഴ്സൽ എടുത്താണ് ഒരു നാടകം. ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കരിമുഖങ്ങൾ എന്നൊരു നാടകം ഞാൻ ചെയ്തിട്ടാണ് പോകുന്നത്. നാട്ടിൽ നിന്നൊരു ശ്രീജിത് പോയിൽക്കാവ് എന്നും പറഞ്ഞൊരു ഡയറക്ടറെ വരുത്തിയിട്ട് 4 മാസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ നാടകം അവതരിപ്പിച്ചത്. അതായത് ജയസിംഗ് എന്നും പറഞ്ഞൊരു തമിഴ് സാഹിത്യകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ 100 സിംഹാസനങ്ങളെന്ന് പറയുന്ന ആ നോവല് ഇന്ന് ലോകം, അത് തമിഴില്ല, ഒറിജിനൽ തമിഴാണെങ്കിൽ തന്നെ ലോകം ഏറ്റവും കൂടുതൽ വായിച്ച ഒരു നോവലാണ്. അത് പിന്നെ നെറ്റി കിടപ്പുണ്ട്, ആർക്കുകളും വായിക്കാം. ആ നോവലിൻ്റെ നാടകാവിഷ്കാരമാണ്. അതായത് നാടോടി സമൂഹത്തിൽപ്പെട്ട ഒരാൾ മിടുക്കനാണെന്ന് കരുതി, അന്നവിടെ നവോത്ഥാന കാലഘട്ടമായിരുന്നു, ഗുരുസ്വാമിയുടെ കുറേ ശിഷ്യന്മാരൊരു ആശ്രമം ഉണ്ടാക്കി, ഈ ആശ്രമത്തിൽ വന്ന ആ ആശ്രമത്തിലുള്ള സന്യാസിയാണ് ഇവനെ പഠിപ്പിച്ചവൻ. സിവിൽ സർവീസ് നേടി ജില്ലാ കളക്ടറായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവന് ജാതീയമായി അനുഭവപ്പെട്ട പീഡനങ്ങൾ, എവിടെയും അവഗണനയാണ്, എവിടെ പോയാലും അവഗണനയാണ്. ഇയാളുടെ പദവിയും ഇതെല്ലാം മോഹിച്ചു വന്ന ഒരു ഒരു സ്ത്രീ, ഒരു സവർണ ഹിന്ദുവാണ്, അവരും നല്ല വെളുത്തതാണ്, ഇവൻ കറുത്തതാണ്, ആ ഒരു അപകർഷാബോധം എപ്പോഴും മനസ്സിലുണ്ട്. ആ നാടകങ്ങളെ കാണുന്ന ആൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ ഒരു 4 പതിറ്റാണ്ട് കാലത്ത് നാടകരംഗത്ത് മികവ് പരിഗണിച്ചുകൊണ്ട് കേരള സംഗീത നാടക അക്കാദമി 2015 കലാശ്രീ പുരസ്കാരം എനിക്ക് കിട്ടി. അപ്പോൾ അതോടുകൂടി ഞാൻ നാടകത്തെ വളരെ ഗൗരവമായി കാണുന്ന ആളാണ്. അതോടുകൂടി നാടകരംഗത്ത് ഉറച്ചു നിൽക്കുക, വർഷത്തിലൊരിക്കലെങ്കിലും ഒരു നാടകം ചെയ്യണം എന്നുള്ള മോഹം എപ്പോഴും ഉണ്ട്. സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആ അങ്ങോട്ട് സിനിമയിലേക്ക് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്ന ഒരു മായാപ്രപഞ്ചമാണ് സിനിമ. പക്ഷേ അതിനിച്ചിരി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പരിചയം ആരെങ്കിലുമൊക്കെ ഒന്ന് കൈപിടിച്ചുയർത്താനുണ്ടെങ്കിൽ മാത്രമേ സിനിമയ്ക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രതിഭകളുള്ള എത്രയോ ആളുകളുണ്ട്. ഈ തിലകനെ നോക്കുകയാണെങ്കിൽ തന്നെ തിലകൻ്റെ എത്രയോ കാലത്തിന് മുമ്പുള്ള നാടകങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം വന്ന് അവസാനമല്ലേ അദ്ദേഹത്തിന് സിനിമയിലെത്താൻ കഴിഞ്ഞത്. അതുപോലെ സിനിമയും നാടകവും തമ്മിൽ പിന്നെ രണ്ടും അഭിനയമാണെങ്കിലും ആ രണ്ട് സാങ്കേതികമായ ഇതുപയോഗിച്ച് ചെയ്യുന്ന കാര്യമാണ്. പ്രവാസ ലോകത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു കുറേ കാലമായിട്ട്. ആ ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ 70 അബുദാബിയിലെത്തുന്നത്. 70 അബുദാബിയിലെത്തുമ്പോൾ കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു.
ഒരുപാട് കലാകാരന്മാർ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, പിന്നെ അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ മലയാളി സമാജം, കേരള ആർട്സ് സെൻ്റർ, അങ്ങനെ ഒരുപാട് സംഘടന ഉണ്ടായിരുന്നു. സത്യത്തിൽ കലാരംഗവും സാംസ്കാരിക രംഗവും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലി സംബന്ധമായി ഖത്തറിലേക്ക് വന്നത്. ഖത്തറിൽ പോകുന്ന സമയം 86 അന്ന് ഖത്തർ സൗദി അറേബ്യയുടെ അതേ പിന്നെ പാറ്റേൺ പിന്തുടരുന്ന ഒരു രാജ്യമാണ്. അവിടെ കുറച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്തരം കലാപ്രവർത്തനങ്ങൾക്കൊന്നും അംഗീകാരം അപ്രൂവൽ വാങ്ങിക്കാതൊന്നും ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ ദോഹയിൽ വന്ന് ഈ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി 94 നമ്മൾ ബഷീർ അനുസ്മരണം നമ്മൾ നടത്തിയത്. അവിടെ നിന്ന് ഉണ്ടായ ഒരാശയമാണ് മലയാളികളുടേതായ ഒരു സംഘടന ഉണ്ടാകണമെന്നുള്ളത്. അങ്ങനെ പ്രവാസി എന്ന സംഘടന രൂപം കൊണ്ടു. അതിനുശേഷം 95 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പ്രവാസി എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രത്യേക പരിപാടികൾ മാത്രമേ ഉള്ളൂ. ലിറ്റററി വർക്ക്, ചാരിറ്റി, സിനിമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 95 മുതൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ബഷീർ പുരസ്കാരം ഏർപ്പെടുത്തി. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം കോവിലിലായിരുന്നു കിട്ടിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അവസാനത്തെ പുരസ്കാരം, 25-ാമത്തെ പുരസ്കാരം കിട്ടിയത് മമ്മൂട്ടിക്കാണ്. അതായത് ബഷീർ വ്യാപരിച്ചിരുന്ന എല്ലാ മേഖലയിലും ഞങ്ങൾ പിന്നെ ഉള്ള പ്രതിഭകളെ കണ്ടെത്തി. അതായത് അവാർഡുകൾ വാരിക്കൂട്ടുന്ന ആളുകളുടെ മണ്ടയിൽ ഒരവാർഡ് ഇട്ട് കൊടുക്കുക അല്ലാതല്ല ഞങ്ങളുടെ പോളിസി. ആരും അറിയപ്പെടാതെ, അർഹത ഉണ്ടായിരുന്നിട്ടും അംഗീകാരം കിട്ടാതെ കിടക്കുന്ന അനേകം പ്രതിഭകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ കണ്ടെത്തുക, അവർക്ക് ബഹുമതി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ 25 വർഷമായിട്ട് പ്രവാസിയുടെ ഈ ഒരു സംരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നുണ്ട്. അന്ന് ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഡൽഹിയിൽ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിൽ അവരുമായിട്ട് ത്രൂ എംബസി, ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫിലിം കിട്ടും. ഈവൻ അത് ഡിപ്ലോമാറ്റിക് ബാഗിൽ നമുക്ക് ഖത്തറിൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അത് സെൻസർ ചെയ്ത് നമ്മളത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 20 വർഷത്തോളം ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ ഖത്തറിൻ്റെ പുതിയ ഒരു പിന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഴയ എല്ലാ ലോ ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഡിമോളിഷ് ചെയ്തിട്ട് അവിടെ എല്ലാം വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും അതിനകത്ത് കൊച്ചു കൊച്ചു മൾട്ടിപ്ലക്സ് ആ ഒരു കൾച്ചറിലേക്ക് പോയി. നമ്മുടെ സിനിമകൾ, ഈ ചലച്ചിത്രമേളയിൽ വരുന്ന സിനിമകൾ കാണാൻ വരുന്ന 1000 പേര് 1500 പേരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് നിർത്തിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ സിനിമാ രംഗത്ത് വളരെ സജീവമാണ്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഞങ്ങൾക്കുള്ളൂ. 95 നമ്മൾ എല്ലാ എംബസികളിലും പോയിട്ട് ഫ്രഞ്ച് എംബസിയിൽ പോയി ലൂമിയർ ബ്രദേഴ്സിൻ്റെ ആ ചെറിയ ആദ്യത്തെ സിനിമയാണ് ഞങ്ങളുടെ ഉദ്ഘാടനത്തിന്. അത് ഇന്ത്യൻ സിനിമയുടെ സെഞ്ചുറി 100 വർഷം തികയുന്ന വർഷം കൂടെ ആയിരുന്നു. അതായിരുന്നു, അത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് മലയാളത്തിലുള്ള ഒട്ടുമിക്ക സംവിധായകരും താരങ്ങളും ഒക്കെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കലാരംഗമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സജീവം നാടകരംഗത്ത് തന്നെയായിരുന്നു. അപ്പോൾ നാടകരംഗത്തും വളരെ സജീവമായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ഒരു നാടകം നടത്തും, അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പോൾ ഈ 2 മേഖലകളിലും ഞാൻ ഇങ്ങനെ തുല്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമാ രംഗത്ത് ഇത്രയും വലിയ ഒരു നല്ലൊരു കഥാപാത്രം തിമിരത്തിലൂടെ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. തിമിരത്തിൽ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയിൽ, ആ ക്യാരക്ടറിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിമിരം, കണ്ണിൻ്റെ തിമിരം ശാസ്ത്രജ്ഞ കൊണ്ട് മാറ്റാം, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാണാം മാറ്റാം. പക്ഷേ മനസ്സിൽ തിമിരം ബാധിച്ച ഒരു ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ സുധാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ. സ്ത്രീകളെന്നും അടിമകളാണ്, പുരുഷന് താഴെയാണ് എന്ന് വിശ്വസിക്കുന്ന, അതിന് ചെറിയ ന്യായീകരണവും സംവിധായകൻ കാണിക്കുന്നുണ്ട്. അയാൾ ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ മക്കളുടെ ഇടയിൽ മകന് 2 മീൻ വറുത്ത് കൊടുക്കുമ്പോൾ മകൾക്ക് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒരാളിനെ എങ്ങനെ അയാൾ രൂപപ്പെട്ടു വന്നു, അയാളുടെ പെർവെർഷൻ അത് മറ്റൊരു ഘടകമാണ്. അപ്പോൾ ഇത്രയും മോശമായ നമ്മൾ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് പ്രായം കൂടി ആളുകളിലുള്ള ഈ പെർവെർഷൻ ധാരാളമായി നമ്മൾ ഇന്ന് കേട്ടും വായിച്ചും ഒക്കെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല ഒന്നത്. പിന്നെ 2, ഇദ്ദേഹം ഈ തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഈ കർമ്മശാല വിറ്റ്
നിത്യ ജീവിതം കഴിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സുധാകരൻ. അയാൾക്ക് തിമിരം വന്നു കഴിഞ്ഞപ്പോൾ പല ആശുപത്രികളിൽ പോവുകയാണ്, സർക്കാർ ആശുപത്രികളോടൊക്കെ പോവുകയാണ്. അത് അവർ പറയുന്നത് 16,000 മുതലങ്ങ് മേളിൽ 100,000 വരെ ലെൻസിന് വിലയുണ്ട്. പിന്നെ അതിൻ്റെ സർജറി, പിന്നെ അതിൻ്റെ ടെസ്റ്റ്, ഇതെല്ലാം കൂടെ 2-3 ലക്ഷം രൂപയുള്ള ഒരു തിമിര ശസ്ത്രക്രിയക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അത്രയും ചിലവുണ്ട്. അത്രയും ചിലവ് കൂടിയ ഒരു ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇയാളെ ആ ഒരു സ്ട്രഗിൾ. ഇന്ന് ലക്ഷോപലക്ഷം തിമിരബാധികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ തിമിരമെന്ന് പറയുന്നത് അതിൻ്റെ തുടക്കകാലങ്ങളിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൊണ്ടോ ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അന്ധതയിലേക്ക് ഒരാളിനെ തള്ളിവിടുന്ന ഒരു മഹാരോഗമാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് സ്ത്രീ, ഒന്നാമത് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു മിഥ്യാബോധം അത് അയാൾ ഭരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ തിമിരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്. ഇന്ത്യൻ ഭരണഘടന സ്ത്രീ സമത്വത്തിന് വളരെ വ്യക്തമായ കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്നും പ്രായോഗികമാക്കിയിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും പുരോഗമനത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന, വാദോരാതെ പ്രസംഗിക്കുന്ന ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ പോലും സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കുകയാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പൊളിറ്റിക്സ് തന്നെയാണ് ഞങ്ങളുടെ ഈ തിമിരമെന്ന് പറയുന്നത്. അതായത് ഒരു തുല്യനീതി, അത് ആരുടെ അവതാരമല്ല, അവകാശമാണ്, ഒരു സ്ത്രീയുടെ അവകാശമാണ്. അത് ഇന്നും നടപ്പാക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്. അതിന് നല്ല സ്വീകാര്യത തന്നെ കിട്ടി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സംവിധായകൻ ഇതിൽ മേക്കിങ്ങിൽ ഉപയോഗിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മേക്കപ്പ് ഇല്ല, പ്രത്യേകിച്ച് കോസ്റ്റ്യൂമൊന്നുമില്ല. വീട്ടിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വളരെ റിയലിസ്റ്റിക്കായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതായത് മിക്കവാറും ഒരു 90% ലൈവാണ്. ആ ചന്തയിൽ കാണിക്കുന്ന പാളയം ചന്തയാണ്. അവിടെ ഗറില്ല ടൈപ്പ് ഷൂട്ടിങ്ങിന് നമ്മുടെ ക്യാമറമൻ എവിടെയെങ്കിലും ഒരു മൂലയിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ? സുധാകരൻ തോളിൽ മസാല ആയിട്ട് വരുന്നു, കൊടുക്കുന്നു, കാശ് വാങ്ങിക്കുന്നു, പോകുന്നു, ഒത്തിരി ആളുകൾ പോകുന്നു. അതുപോലൊക്കെ തന്നെ എല്ലാം ഇത് ലൈവാണ്. ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ ലൈവാണ്. പോലീസ് സ്റ്റേഷൻ ലൈവാണ്. പോലീസ് സ്റ്റേഷനിൽ അത്രയും ആ രീതിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൻ്റെ ആർട്ട് വർക്ക് ചെയ്ത ആ രീതിയിലാകണമെങ്കിൽ എത്രയോ പണം ചിലവുള്ളതാണ്. ഇത് നമ്മൾ സർക്കാരിന് ഫീസ് കൊടുത്തു, പെർമിഷൻ വാങ്ങിച്ചു, അവിടുത്തെ എസ്ഐ അങ്ങോട്ട് മാറിയിരുന്നു, നമ്മുടെ എസ്ഐ കയറിയിരുന്നു, ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് ആ ഒരു പാറ്റേണുകളാണ് ചെയ്തിട്ടുള്ളത്. കഴിയുന്നത്ര റിയലിസ്റ്റിക്കായിട്ട് അഭിനയത്തിൻ്റെ അത് ഇതിലെ എല്ലാ ആർട്ടിസ്റ്റുകളോടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അഭിനയിക്കുകയേ ചെയ്യാൻ പാടില്ല. അഭിനയത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ക്യാരക്ടറായിട്ട് നിന്ന് ബിഹേവ് ചെയ്താൽ മാത്രം മതി. എല്ലാ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ നിന്നു. കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ഈ പടം വിജയം കണ്ടു. ഇന്ന് 14 പുരസ്കാരങ്ങൾ നമുക്ക് ഇതിനകം കിട്ടിക്കഴിഞ്ഞു. ഇന്ന് വേണു സാറിൻ്റെ 7th Art ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനായിട്ട് ഒരു ബഹുമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവാർഡല്ല, ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവാർഡല്ല, ലോകമെമ്പാടുമുള്ള ചലച്ചിത്രകാരന്മാരുടെ വിഖ്യാതങ്ങളായ സിനിമ, 100+ സിനിമകൾ സ്ക്രീൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സെലക്ഷനാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് പി പത്മരാജനെ പോലൊരു മഹാവ്യക്തി, ഗുരുതുല്യനായ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ. അതെ, ശരിക്കും അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. എനിക്ക് ഗുരുതുല്യനല്ല, ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ജനിച്ചുള്ള ആളാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എന്നെ ഇൻ്റർവ്യൂവിന് അബുദാബിയിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ്. അതുവരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അന്ന് ഈ സിനിമയൊക്കെ ചെന്നൈയിലായിരുന്നല്ലോ, 89-90 കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ ചെന്നു എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുക. കാരണം എനിക്ക് സിനിമയെ വലിയ പരിചയമൊന്നുമില്ല, ഒരു ഷൂട്ടിങ് പോലും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അങ്ങനെ അദ്ദേഹത്തിനൊരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അത് സമൂഹത്തിൽ ഇറങ്ങി നിന്നാൽ എവിടെയെങ്കിലും ചിലപ്പോൾ അയാൾ അങ്ങനെ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ചൂസ് ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ രൂപസാദൃശ്യമുണ്ട്, എൻ്റെ ബിഹേവിങ്, എൻ്റെ സംസാര രീതി, കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യായിരുന്നു. ഒരു വലിയ ട്രയലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം നമുക്കൊരു ക്യാരക്ടറെ ഉൾക്കൊള്ളാനൊക്കെ ഉള്ള ഒരു
ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ തിയേറ്ററിൽ നിന്ന് ആർജിച്ചിട്ടുണ്ട്. ആ അവിടെ നിന്ന് ആർജിച്ച ആ ഒരു കരുത്തന്നോടൊപ്പം ഉണ്ട്. പിന്നെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് സാറ് കൃത്യമായിട്ട് ക്യാരക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും എൻ്റെ ഈ തിമിരം ഞാൻ സാറിനാണ് സമർപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ആ ഒരു അനുഗ്രഹം എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. തിമിരത്തിൽ അഭിനയിക്കുക മാത്രമല്ല നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയ സിനിമകൾ, പുതിയ നാടകങ്ങൾ? സിനിമയിൽ നിർമ്മാതായി വരാൻ കാരണം ഞാനത് ബോധപൂർവം ചെയ്തതല്ല. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. ഈ സിനിമയിൽ പ്രൊഡ്യൂസറായി പണം സമ്പാദിക്കണം എന്നുള്ള മോഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു നല്ല സബ്ജക്റ്റ് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇത് സിനിമ എടുക്കാൻ ഏതൊരു പ്രൊഡ്യൂസറെടുത്ത് പോയി കഴിഞ്ഞാലും അവർ തയ്യാറാകില്ല. കാരണം ഒന്നാമത് താരങ്ങളില്ല, രണ്ടാമത് ഇതിൻ്റെ സബ്ജക്റ്റ് ഡിഫറൻറ്റാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു തനിപ്പകർപ്പാണ്. അതുകൊണ്ട് ആ ഒരവസ്ഥയിലാണ് നിർമ്മാണ ചുമതല ഞാൻ ഏറ്റെടുത്തതാണ്. ഇതിനു മുമ്പ് ഞാൻ 94 ഒരു പടം ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഭാഗ്യവാൻ. അത് സുരേഷ് ഉണ്ണിത്താനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ തിമിരത്തിലേക്ക് വരുന്നത്. ഇനിയും ഇത്തരം നല്ല സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല മെസ്സേജുള്ള ചിത്രങ്ങൾ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. കരിമുഖൻ എന്ന നാടകമായാലും തിമിരം എന്ന സിനിമയായാലും വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരുപിടി കലാമൂല്യമുള്ള സൃഷ്ടികൾ തന്നെയാണ്. ഇത്തരം നല്ല സിനിമകളുടെയും നാടകങ്ങളുടെയും ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വൺ മിനിറ്റ് മീഡിയ എൻ്റെ ഈ അഭിമുഖം ഇത്രയും സമയം നൽകിയതിനും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. One minute.